അണ്ണാഡിഎംകെ ലയന പ്രഖ്യാപനം ഇന്ന് നടക്കും. ലയന പ്രഖ്യാപനത്തിന് മുന്നോടിയായി എടപ്പാടി പളനിസ്വാമി വിളിച്ചു ചേർത്ത മുതിർന്ന നേതാക്കളുടെ യോഗം ഇന്ന് നടക്കും. അതേസമയം നാളെ ചെന്നൈയിലെത്തുന്ന അമിത്ഷാ ഇരു നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് പനീർസെൽവം പക്ഷവും ബി ജെ പി മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും യോഗം ഇന്ന് ദില്ലിയിൽ ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായും പങ്കെടുക്കുന്ന യോഗത്തിൽ മുഖ്യമന്ത്രിമാരുടെ പ്രകടനം വിലയിരുത്തും. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി തന്ത്രങ്ങൾക്ക് രൂപം നൽകുക കൂടിയാണ് യോഗത്തിന്റെ അജണ്ട. 13 മുഖ്യമന്ത്രിമാരും 6 ഉപമുഖ്യമന്ത്രിമാരുമാണ് ബി ജെ പിക്കുള്ളത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വച്ച് പാർട്ടി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇവരെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചത്. പാർട്ടി ആസ്ഥാനത്ത് ചേരുന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കും. മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും പ്രകടനം വിലയിരുത്തുന്ന യോഗം സംസ്ഥാനങ്ങളിൽ കേന്ദ്ര പദ്ധതികളുടെ നടത്തിപ്പിന്റെ പുരോഗതിയും പരിശോധിക്കും. മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കും. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി തന്ത്രങ്ങൾ മെനയുകയാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ ജനപ്രിയ പദ്ധതികൾ നടപ്പാക്കി പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്ന നിർദ്ദേശം നേരത്തെ തന്നെ അമിത്ഷാ മുഖ്യമന്ത്രിമാർക്ക് നൽകിയിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകാതിരിക്കാനാണ് ഈ നീക്കം. കേന്ദ്ര പദ്ധതികളുടെ പ്രചാരകരായി ഭരണമുള്ള സംസ്ഥാനങ്ങൾ മാറണമെന്ന നിർദ്ദേശം കഴിഞ്ഞ തവണ യോഗം ചേർന്നപ്പോൾ മുഖ്യമന്ത്രിമാർക്ക് നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ ദില്ലി.